സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഏവരെയും ആന്ത്രപ്പോളജി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വളർച്ചയുടെ വളരെ നിർണായകമായ ഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. 10-ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലേക്ക് കാൽവെച്ചിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിലെ ഒരു വിഷയമാണ് ആന്ത്രപ്പോളജി അഥവാ നരവംശാസ്ത്രം. ആന്ത്രപ്പോളജി എന്നത് ഇതുവരെ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പരിചയവുമില്ലാത്ത വിഷയമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. എന്നാൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. പരിണാമം, രക്തഗ്രൂപ്പുകൾ, മനുഷ്യവർഗങ്ങൾ, കുടുംബം, സാമ്പത്തിക കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ, ഭരണം, സംസ്കാരം. ഇതിൽ ചില കാര്യങ്ങൾ ബയോളജിയിലും ചില കാര്യങ്ങൾ സോഷ്യൽ സ്റ്റഡീസിലുമാണ് പഠിച്ചത്. വിവിധ മാനവിക വിഷയങ്ങളെക്കുറിച്ചും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പൊളിറ്റിക്കൽ സയൻസ് അഥവാ രാഷ്ട്രതന്ത്രം, ചരിത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഹിസ്റ്ററി അഥവാ ചരിത്രം, സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന സോഷ്യോളജി അഥവാ സമൂഹശാസ്ത്രം ഇതിൽ ചിലതാണ്. ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട് മനുഷ്യനെ സമ്പൂർണവും സമഗ്രവുമായി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നരവംശാസ്ത്രം. ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിലാണ് ആന്ത്രപ്പോളജി എന്ന പദം രൂപപ്പെടുത്തിയത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എല്ലാ മനുഷ്യരും ബാഹ്യരൂപത്തിൽ ഒരുപോലെയാണോ? നിറത്തിലും രൂപത്തിലും വ്യത്യാസമില്ലേ? എല്ലാ സമൂഹങ്ങളിലും ഭക്ഷണ രീതികൾ ഒരുപോലെയാണോ? ചിലർ പച്ചക്കറികൾ മാത്രം ഭക്ഷിക്കുമ്പോൾ ചിലർ മാംസാഹാരം ഭക്ഷിക്കുന്നില്ലേ? വസ്ത്രധാരണ രീതിയും വീടുകളുടെ നിർമ്മാണവും ഒരുപോലെയാണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് നരവംശാസ്ത്രം ചെയ്യുന്നത്. ഒരു പാഠ്യവിഷയം എന്ന നിലയിൽ നരവംശാസ്ത്രം വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള മനുഷ്യനെക്കുറിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. ശാസ്ത്രീയ വിഷയങ്ങളിലെ ഏറ്റവും മാനവികവും മാനവിക വിഷയങ്ങളിലെ ഏറ്റവും ശാസ്ത്രീയവുമായ വിഷയമാണ് നരവംശാസ്ത്രം. ഇന്ന് സിവിൽ സർവീസ് അതായത് IAS, IFS, IPS എന്നീ പരീക്ഷകളിൽ നല്ല വിജയം നേടാൻ നരവംശാസ്ത്രം ഐച്ഛിക വിഷയമായി എടുക്കുന്നവരുണ്ട്. ഈ വർഷം സിവിൽ സർവീസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരിൽ 2 പേർ നരവംശാസ്ത്രം ഐച്ഛിക വിഷയമാക്കിയാണ് IAS നേടിയത് എന്ന് നിങ്ങൾ പത്രത്തിലൂടെ കണ്ടിരിക്കാം. കൂടാതെ ഗവേഷണ മേഖലകളായ കിത്താർട്സ്, കില, ആന്ത്രപ്പോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നിവയിലും, ടീച്ചിങ് മേഖലകൾ തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിൽ തൊഴിൽ അവസരങ്ങളുമുണ്ട്. 1-ാം വർഷ നരവംശാസ്ത്രത്തിൽ 10 അധ്യായങ്ങളാണുള്ളത്. അതിൽ ആദ്യ അധ്യായമാണ് ഇൻട്രൊഡ്യൂസിംഗ് ആന്ത്രപ്പോളജി അഥവാ നരവംശാസ്ത്രത്തിന് ഒരു ആമുഖം. ഇതിൽ നരവംശാസ്ത്രത്തിൻ്റെ അർത്ഥം, വ്യാപ്തി, അതിൻ്റെ വിവിധ ശാഖകൾ, നരവംശാസ്ത്രത്തിൻ്റെ പ്രത്യേകതകൾ, മറ്റു വിഷയങ്ങളുമായുള്ള ബന്ധം, നരവംശാസ്ത്രത്തിൻ്റെ ഉൽപ്പത്തി എന്നിവയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 2-ാം അധ്യായമായ സോഷ്യൽ കൾച്ചറൽ ആന്ത്രപ്പോളജി അഥവാ സാമൂഹിക സാംസ്കാരിക നരവംശാസ്ത്രം എന്നതിൽ സംസ്കാരത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമുള്ള ഒരുപാട് ആശയങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 3-ാം അധ്യായമാണ് ബേസിക്സ് ഓഫ് ബയോളജിക്കൽ ആന്ത്രപ്പോളജി, ജൈവ നരവംശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ. ഇതിൽ മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളായ ഡാർവിനിസം, ലാമാർക്കിസം, മനുഷ്യൻ്റെ ഉൽപ്പത്തി, മനുഷ്യവ്യതിയാനം, ജനറ്റിക്സ്, ബ്ലഡ് ഗ്രൂപ്പ് എന്നിവയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. 4-ാം അധ്യായമാണ് ബേസിക്സ് ഓഫ് ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി, പുരാവസ്തു നരവംശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ. ഇതിൽ ശിലായുഗങ്ങളെക്കുറിച്ചും കാലഗണന രീതികളെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. 5-ാം അധ്യായമായ ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി അഥവാ ഭാഷാ നരവംശാസ്ത്രത്തിൽ ഭാഷയുടെ ഉത്പത്തിയെക്കുറിച്ചും വികാസത്തെക്കുറിച്ചും വാചികമല്ലാത്ത ആശയവിനിമയത്തെക്കുറിച്ചും ഭാഷയുടെ ആർജനത്തെക്കുറിച്ചും
സഹഭാഷയെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ആറാമത്തെ യൂണിറ്റാണ് മാരേജ് ഫാമിലി കിൻഷിപ്പ്, വിവാഹം കുടുംബം ബന്ധുത്വം. ഇതിൽ വിവിധതരം വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ബന്ധുത്വത്തെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ഏഴാമത്തെ യൂണിറ്റായ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അഥവാ രാഷ്ട്രീയ സംഘാടനം, ഇതിൽ രാഷ്ട്രീയ വ്യവസ്ഥയുടെ വികാസത്തെക്കുറിച്ചും സാമൂഹിക നിയന്ത്രണ സംവിധാനങ്ങളെക്കുറിച്ചും സാക്ഷ്യപൂർവ്വ സമൂഹങ്ങളിലെ തർക്കപരിഹാര രീതികളെക്കുറിച്ചുമാണ് പഠിക്കാനുള്ളത്. എട്ടാമത്തെ യൂണിറ്റായ ഇക്കണോമിക് ഓർഗനൈസേഷൻ അഥവാ സാമ്പത്തിക സംഘാടനത്തിൽ ആദ്യകാല സാക്ഷ്യപൂർവ്വ സമൂഹങ്ങളിലെ ഉൽപ്പാദന രീതി, ഉപഭോഗരീതി, വിതരണ രീതിയെക്കുറിച്ചും സാമ്പത്തിക സംഘാടനത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളായ വേട്ടയാടി, വിഭവശേഖരണം നടത്തുന്നതിനെക്കുറിച്ചും മൃഗപരിപാലന സമൂഹത്തെക്കുറിച്ചും മാറ്റകൃഷി നടത്തുന്ന സമൂഹത്തെക്കുറിച്ചുമാണ് പഠിക്കാനുള്ളത്. ഒൻപതാമത്തെ യൂണിറ്റാണ് റിലീജിയസ് ഓർഗനൈസേഷൻ അഥവാ മതസംഘാടനം. ഇതിൽ മതത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ധർമ്മങ്ങളെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. പത്താമത്തെ പാഠഭാഗമാണ് ഫോക്ലോറിസ്റ്റിക് ആന്ത്രപ്പോളജി, നാടോടി വിജ്ഞാനീയ നരവംശാസ്ത്രം. ഇതിൽ നാടോടി സാഹിത്യത്തെക്കുറിച്ചും നാടൻ വിശ്വാസങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും നാടൻ കലകളെക്കുറിച്ചും നാടൻ കളികളെക്കുറിച്ചും വളരെ രസകരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നരവംശാസ്ത്രം പഠിക്കുന്നതിലൂടെ മനുഷ്യനെക്കുറിച്ചുള്ള സമഗ്ര സമീപനം ഉണ്ടാവുകയും അത് വ്യക്തിപരവും അതോടൊപ്പം തൊഴിൽപരവുമായ ഉയർച്ചയ്ക്കും വികാസത്തിന് കാരണമാവുകയും ചെയ്യുന്നു.